പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷനിലേക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലും സ്പോർട്സ് കോട്ട ഡിസബിലിറ്റീസ് കോട്ട അഥവാ വിഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളിലെ ആ കോട്ടയിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഗവൺമെൻറ് ആദ്യമായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയെക്കുറിച്ച് പറയാം ഗവണ്മെൻറ്റ് എയ്ഡഡ് കോളേജുകൾ അഥവാ എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകൾക്ക് അതാത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്ത സീറ്റുകളാണ് കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ മുസ്ലിം എം ഇ എസ് കോളേജുകൾ ഹിന്ദു കമ്മ്യൂണിറ്റി എൻ എസ് 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 എൻ കോളേജുകൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പല ഡിഫറൻറ്റായിട്ടുള്ള കോളേജുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കോളേജിൽ അതാത് സമുദായത്തിന് നിശ്ചിത ശതമാനം സീറ്റ് എന്തു ചെയ്യുണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പി എസ് എം ഒ കോളേജ് യൂണിറ്റി കോളേജ് എൻ എസ് എസ് കോളേജ് ഇങ്ങനെയുള്ള പല കോളേജുകൾക്കും ആ കോളേജിൻ്റെ സമുദായത്തിന് അല്ലെ ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് നിലനിൽക്കുന്ന സമുദായത്തിന് സംവരണമുണ്ട് അപ്പോൾ ആ സംവരണ സീറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ഓൺലൈനായിട്ടുള്ള ക്യാപ്പ് ഐ ഡി എടുത്ത് അപ്ലൈ ചെയ്ത സമയത്ത് ഇരുപത് കോളേജുകൾ മുൻഗണനാക്രമം അനുസരിച്ച് നമ്മൾ കൊടുത്തിരുന്നു അഞ്ച് കോളേജുകൾക്ക് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് കമ്മ്യൂണിറ്റി കോളേജ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു ഈ അങ്ങനെ അപേക്ഷിച്ച ആളുകൾക്ക് അപേക്ഷിച്ചവരുടെ ലിസ്റ്റ് അതാത് കോളേജുകളിലേക്ക് യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കും അങ്ങനെ അയച്ചു കൊടുത്ത ലിസ്റ്റുകൾ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്ത ലിസ്റ്റ് ബേസ് ചെയ്ത് കോളേജുകളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ ആ സീറ്റിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാം വളരെ കുറച്ച് സീറ്റുകളാണ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവുക അപ്പോൾ ആ കോട്ടയിൽ അനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എത്രയാണോ ഒഴിവുള്ളത് അതനുസരിച്ചുള്ള റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാം സോ ലിസ്റ്റ് കോളേജിലാണ് വരിക പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം ഇനി ഒരാൾക്ക് ജനറൽ മെറിറ്റിൽ ആദ്യം ഫസ്റ്റ് ജനറൽ മെറിറ്റ് അലോട്ട്മെൻറ്റ് നടക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ അതിൽ കിട്ടിയ ആൾക്കും അടുത്ത് ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജ് കോളേജുണ്ട് അതിലേക്ക് മാറാൻ കഴിയും അങ്ങനെ മാറുമ്പോൾ പൂർണ്ണമായിട്ട് ഫീസ് തിരിച്ച് കിട്ടില്ലെങ്കിലും കുറച്ച് ഫീസൊക്കെ തിരിച്ച് കിട്ടും അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കഴിയും സ്പോർട്സ് ഇതേപോലെ തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏത് കോളേജാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ആ കോളേജിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് കൊണ്ടുകൂടി കൊടുക്കണം ആ പ്രിൻ്റ് ഔട്ട് കൊടുത്ത് അങ്ങനെ ആ കോളേജിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇതേപോലെ തന്നെയാണ് പി എച്ച് കോട്ടയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ കോളേജിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം അത് പ്രിൻ്റഡ് കോപ്പി നമ്മൾ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കണം അതിനുശേഷം ചാൻസ് കം നമുക്കറിയാം അത് നിങ്ങളുടെ ഓരോ ഡിസബിലിറ്റീസ് അനുസരിച്ച് ഡഫ് സൈക്കോ മോട്ടോർ ബ്ലൈൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഇങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ട് അത് നോക്കിയതിന് ശേഷമാണ് അതിനെ ബേസ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക സോ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്ത കോളേജിലേക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി കോട്ടയും സ്പോർട്സ് കോട്ടയൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ പോയി ചേരാം സോ ഇത്രയും മാത്രമാണ് പറയാനുള്ളത് താങ്ക് സോ മച്ച്